നമസ്കാരം. അടിപൊളിയായിരിക്കും നിമിഷം നമുക്ക് എന്ത് തയ്യാറാക്കണം. അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ. ഇപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രിൽഡ് ഫിഷ് തയ്യാറാക്കാനായിട്ട് 300 ഗ്രാം വരുന്ന 2 പ്രോംഫ്രെറ്റ് ആണ് അവിടെ ക്ലീൻ ചെയ്ത് ഈ കാണുന്ന രീതിയിൽ വരഞ്ഞ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രോംഫ്രെറ്റിന് പകരം നിങ്ങൾക്ക് ഏത് മീനും പകരം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായി മീനു വേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കണം. അത്യാവശ്യം എരിവിനാണ് ഇവിടെ മസാല തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നാരങ്ങയുടെ നീര്. നമുക്ക് വേണമെങ്കിൽ വിനാഗിർ ഉപയോഗിക്കാവുന്നതാണ്, പക്ഷെ നാരങ്ങ ചേർക്കുന്നതായിരിക്കും കൂടുതൽ രുചി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. അല്പം കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ഇതും കൂടി എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം ഈ മസാല നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. മസാല പുരട്ടുമ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ മസാല എത്തുന്ന രീതിയിൽ വേണം നമ്മൾ പുരട്ടിയെടുക്കേണ്ടത്. മസാല പുരട്ടിയ ശേഷം ഈ മീൻ കഴിയുന്ന അത്രയും നേരം നമ്മളൊന്ന് മസാല പിടിക്കാനായിട്ട് വെക്കുക. മീനിൽ ചേർക്കാനായിട്ട് അല്പം ഇഞ്ചിയും കറിവേപ്പിലയും ഇതുപോലൊന്ന് നമ്മൾ അരിഞ്ഞെടുക്കണം. അതേപോലെ തന്നെ ഒരു സവാളയും തക്കാളിയും ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതെന്തിനാണെന്നുള്ളത് പുറകെ പറഞ്ഞുതരാം. മീൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് അല്പം കറിവേപ്പിന കൂടി ചേർത്ത ശേഷം മീൻ അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ മീനിൻ്റെ ഒരു ഭാഗം 1/4 ഭാഗത്തോളം വെന്ത ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ചൂടിൽ വേണം എപ്പോഴും മീൻ ഗ്രില്ല് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മറുഭാഗം പകുതിയോളം വെന്നുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഇഞ്ചിയും കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് വെതറിയ ശേഷം ഗ്രില്ല് ചെയ്യാം. ഇത് മീനൊരു പ്രത്യേക രുചി തന്നെ നൽകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ അപ്പുറത്തെ സൈഡും ഏകദേശം വെന്ത് വന്നുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്യാം. നമ്മുടെ മീൻ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മീനിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഒരു മസാല തയ്യാറാക്കാനാണ് ഈ സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചത്. ഫ്രൈ പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം സവാള ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയ ശേഷം മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ആ തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നോക്കാം. അപ്പോൾ തക്കാളി സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ മീന് തയ്യാറാക്കിയിട്ട് ബാലൻസ് വന്ന കുറച്ച് മസാല ഉണ്ടാവില്ല, അത് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ ഫ്ലേവറൊക്കെ മസാലയിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക രുചി തന്നെ ആയിരിക്കും ആ മസാലയ്ക്ക്. അപ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പിനും കൂടി ചേർക്കാം. മസാലയും മീനും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ ഗ്രില്ല് ചെയ്ത ഫിഷും സൈഡായിട്ട് നമ്മൾ ഈ മസാലയും വെച്ചിട്ട് വിളമ്പിയ അടിപൊളിയായിരിക്കും. ഇതുപോലെ മീനും അല്പം മസാലയും ചോറും കൂടി കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൺ.